സേലം ജില്ലയിൽ കാവേരി നദി അതിർത്തി പങ്കിട്ട് നിൽക്കുന്ന ഏതോ ഒരു വനത്തിലാണ് അവൻ ജനിച്ചത്. പച്ചപ്പ് നിറഞ്ഞ വനപ്രദേശം, മനോഹരമായ അന്തരീക്ഷം. കാവേരി നദി അതുവഴി കളകളാരവം ഒഴുക്കി കടന്നുപോകുന്നു. അങ്ങനെ വനത്തിൻ്റെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന ആ നദിയുടെ തീരത്തേക്ക് ധാരാളം മൃഗങ്ങൾ വെള്ളം കുടിക്കുവാനും മറ്റാവശ്യങ്ങൾക്കുമായി എത്താറുണ്ട്. അതിൽ ആനകളുടെ കൂട്ടങ്ങളും ഒറ്റയാന്മാരും ഉണ്ടാകാറുണ്ട്. അങ്ങനെ അവിടേക്കെത്തുന്ന ഗജവീരന്മാർ നദിയിലേക്ക് ഇറങ്ങാറുമുണ്ട്, വെള്ളം കുടിക്കാറുമുണ്ട്, കുളിക്കാറുമുണ്ട്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥയിലെ ആനയും ഏതെങ്കിലും ഒരു ആനക്കൂട്ടത്തിൻ്റെ കൂടെ അവിടേക്ക് എത്തിയിരിക്കാം, കാവേരി നദിയിലേക്ക് ഇറങ്ങിയിരിക്കാം, വെള്ളം കുടിച്ചിരിക്കാം. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥയിലെ ഈ കാട്ടാന ഒരിക്കലും ഒരു കൊമ്പനായിരുന്നില്ല, എന്ന് വെച്ചാൽ പിടിയുമായിരുന്നില്ല. അവൻ കൊമ്പില്ലാത്ത ആണാനയായിരുന്നു, മോഴ എന്ന് പറയും. കൊമ്പില്ലാത്ത ആനയാണ് അവൻ, പാവമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്നാൽ വിവരമറിയും. നാല് കൊമ്പന്മാരുടെ കരുത്ത്